എൻ പിച്ചക്കുട്ടി, ഈ വിഷയത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയെ കുറിച്ചാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്തരത്തിലൊരു ഇല്ലീഗലായ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നു, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, ആ കാര്യങ്ങളിൽ ഇഡിയും കസ്റ്റംസും ചോദ്യം ചെയ്യുന്നു. ഷംസീർ പറയുന്നത് ഇത് വ്യക്തിപരമായ തലത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു കുറ്റത്തിന് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ വികാരിയസ് ലയബിലിറ്റി ഏറ്റെടുക്കണമെന്നാണ്. വിത്തിൻ കോർട്ട് വികാരിയസ് ലയബിലിറ്റിയെ കുറിച്ച് നീണ്ടകാലം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന സ്ഥാനത്തിരുന്നുകൊണ്ടല്ല എം ശിവശങ്കർ എന്ന മനുഷ്യൻ ചെയ്ത കുറ്റം, അതിനെ ഞങ്ങൾ തള്ളി പറയുന്നു. അതിന് സുധാകരൻ പറയുന്നത് അദ്ദേഹം ഒരു ട്രൈറ്റർ ആണ് എന്നാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതും വഞ്ചിച്ചു എന്നാണ്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തോട് ഇപ്പോൾ താല്പര്യമില്ല, സർക്കാർ സംരക്ഷിക്കുന്നില്ല, സി പി എമ്മിൽ നിന്നാരും ശിവശങ്കറിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് സർക്കാർ രാജിവെക്കുന്നത്? ഒരു ഉദ്യോഗസ്ഥന്റെ വീഴ്ചയെ കണ്ടുകൂടെ എന്നാണ് സി പി എമ്മിന്റെ ചോദ്യം. അതൊരു നല്ല ചോദ്യമാണ്. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ പിഴവുകൾ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എവിഡൻ്റ് ആണ്. ഈ ശിവശങ്കരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തത്. ശിവശങ്കരൻ അദ്ദേഹത്തിൻ്റെ പിന്നെ കുടുംബ വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ സ്വകാര്യ വസതി ഇരുന്നിട്ടോ അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നു കൊണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ ഇടപാടുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അധികാരവും പദവിയും അതിൻ്റെ പിന്നെ ഭരണ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ളത്. അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. ലൈഫ് മിഷനിലെ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം അദ്ദേഹം യു വി ജോസിനെ വിളിച്ചു വരുത്താണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിലുള്ള പദവി ഉപയോഗിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ. അത് സ്വകാര്യ ഇടപാടുകളല്ല, അവരുടെ പിന്നെ പണമിടപാടുകളിൽ അദ്ദേഹം ഇടപെട്ട രീതി നിങ്ങൾ നോക്കൂ. വളരെ കൃത്യമായിട്ട് അവരുടെ തമ്മിൽ സംഭാഷണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്വപ്ന സുരേഷിൻ്റെ കയ്യിലുള്ള പണം വളരെ വിപുലമായിട്ടുള്ള ധനമാണ്. ആ ധനം എന്ന് പറയുന്നത് സാധാരണക്കൊരു നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ കൊണ്ടുവയ്ക്കാം. അത് കൊണ്ടുവയ്ക്കുന്നതിന് പകരം വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം വേറെ വഴികൾ അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിക്കുകയും ആ തരത്തിൽ ഇടപാടുകളിൽ അദ്ദേഹം ഇടപെടുകയും ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഈ പണം ഇവർക്ക് വന്നത്, എന്തുകൊണ്ട് ഈ പണം ഇവർക്ക് കിട്ടി? ഒരു സാധാരണ ജീവനക്കാരിക്ക്, ഒരു ഉദ്യോഗസ്ഥക്ക് എന്ത് വലിയ പദവിയാണെങ്കിൽ കിട്ടാവുന്ന പണത്തിന് ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം വലിയ തുക വന്നിട്ടുണ്ട്, അത് എങ്ങനെ വന്നു എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ശേഷിയും ഒക്കെയുള്ള ആൾ തന്നെയാണ് ശിവശങ്കരൻ. അദ്ദേഹം ഒരു വിഡ്ഢിയൊന്നുമല്ല. അദ്ദേഹത്തിന് അറിയാം ഇത് അനധികൃതമായി വന്ന പണമാണ്, ഇത് കള്ളപ്പണമാണ്, ഇത് വ്യാജമായ പണമാണ്, രാജ്യത്തെ വഞ്ചിച്ച പണമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ ഒളിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ദീർഘകാലം സംരക്ഷിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. 2 വർഷക്കാലമായിട്ട് ഈ സംഭവം ഉണ്ടായിട്ട് സ്പ്രിംഗ്ലറിൻ്റെ സമയത്ത് പോലും ഇദ്ദേഹത്തെ വളരെ എന്താ പറയുക കയറു ഉരിവിടുന്ന രൂപത്തിലാണ് മുഖ്യമന്ത്രി ഇടപെട്ടത്. മുഖ്യമന്ത്രി എന്താ ചെയ്തത്? അദ്ദേഹത്തെ ചാനലുകളിൽ പോയി സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരുത്തുക മാത്രമല്ല, ഒരു കുഴപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ ആദ്യം വന്ന സമയത്ത് ആ കക്ഷിയെ പിന്നെ മാധ്യമങ്ങളിലൊക്കെ പോയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പോലും മുഖ്യമന്ത്രി അനുവദിക്കേണ്ടായിട്ടുള്ളൂ. അപ്പം വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് സാധാരണ നിലയിൽ ഉദ്യോഗസ്ഥന് കൊടുക്കാവുന്നതിനേക്കാൾ എത്രയോ കവിഞ്ഞ അധികാരം കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതുസമൂഹത്തെ സ്വാധീനിക്കാനുള്ള ശക്തി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കയറൂരി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിൽ നിന്നുള്ള ഉത്തരവാദിത്തം നിന്ന് ഒഴിയാൻ കഴിയും. രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഇപ്പോൾ ഈ ഉത്തരവാദിത്തം. എൻ്റെ ഒരു സംശയം, ഈ പൊതുസമൂഹത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ ഈ വികാരിയസ് ലയബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഇവിടെ ഇദ്ദേഹത്തിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷുമായി നടത്തിയ വാട്സപ്പുമായി ബന്ധപ്പെട്ടോ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നു കൊണ്ടുള്ള അധികാരം ദുരുപയോഗം ചെയ്തു എന്നൊരു പോയിന്റ് നമ്മുടെ മുന്നിലുണ്ടോ? ഉദാഹരണത്തിന് കസ്റ്റംസിനെ ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗുരുതരമായ വീഴ്ചയാണ്. ഇദ്ദേഹം ഇവർ വീടെടുത്ത് കൊടുത്തത് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിലല്ല, അവർ ഫീസ് കൊടുത്തു, അവർ റെന്റ് കൊടുത്തു, വാങ്ങുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ഇടപാട് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ഔദ്യോഗികമായ പദവി ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അതിൽ ഒരൊറ്റ വിഷയമുള്ളത് ഇപ്പോൾ വിജിലൻസ് അന്വേഷിക്കുന്ന കേസാണ്. അത് ഏത് കേസ്? ഈ സ്വപ്ന സുരേഷിനെ നിയമിച്ച കേസ്. അതിൽ റെഫറൻസ് ആയിട്ട് തന്റെ പേര് വയ്ക്കാൻ പറയുന്നു, അതിന്റെ പേരിലുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തുന്നു. പക്ഷെ തുടർന്നുള്ള സംഭവ വികാസങ്ങളിൽ ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ളത് കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന സന്ദർഭം അത് ഏതെങ്കിലും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ NIA തന്നെ പറയുന്നത് അങ്ങനെയല്ല എന്നാണ്. അരുണ്, നമ്മൾ കാണേണ്ടത് വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകൾ, അത് സർക്കാർ ഉദ്യോഗസ്ഥരായാലും ശരി, പൊതുസമൂഹത്തിലുള്ള ആളുകളെ ശരി, മാധ്യമ പ്രവർത്തകരായാലും ശരി, അവരൊക്കെ തന്നെ പൊതുസമൂഹത്തിലും തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്ന സമയത്തും വളരെ വളരെ കൗരുതലോടുകൂടി പ്രവർത്തിക്കണം എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
അപ്പോൾ ഞാൻ എനിക്ക് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ കൃത്യമായിട്ട് പറയാനിച്ച മാധ്യമ പ്രവർത്തകൻ എന്നല്ല ഞാൻ പറയാം നിങ്ങൾ ന്യൂയോർക്ക് ടൈംസിന്റെയോ അല്ലെങ്കിൽ പിന്നെ ഗാർഡിയന്റെയോ വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഒരു ഒരു എത്തിക്കൽ കോഡിനെ കുറിച്ച് ഒരു വലിയ വിശദമായിട്ട് ഗ്രന്ഥമുണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ വെബ്സൈറ്റിൽ അത് കിടക്കുന്നുണ്ട് അതിൽ അവരുടെ ഓരോ ലേഖകരും പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിൽ എടുക്കേണ്ട പിന്നെ കരുതലിനെ കുറിച്ച് കൃത്യം പറഞ്ഞു ഉദാഹരണത്തിന് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേഖകൻ ഒരു കാരണവശാലും അയാൾ സ്റ്റോക്ക് അയാളുടെ കയ്യിലെ സ്റ്റോക്ക് ആദ്യം എഡിറ്ററോട് പറയണം അത് കഴിയുമെങ്കിൽ അത് ഡിസ്കോസ് പിന്നെ ഒഴിവാക്കണം ഒരു കാരണവശാലും അദ്ദേഹം ആ ജോലി ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്ക് മാർക്കറ്റ് കോർപ്പറേഷനിൽ പോലും അതിൻ്റെ ഇടപാടുകളിൽ പണമിടാനോ ഉപയോഗിക്കാനോ പാടില്ല അത്തരം വളരെയേറെ കരുതലുകൾ ചില മാധ്യമരംഗത്തുണ്ട് മാധ്യമങ്ങളിൽ ഇതൊരു മോറൽ പ്രിൻസിപ്പിളാണ് ആ മോറൽ പ്രിൻസിപ്പിൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ബാധകമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളായിട്ട് നിങ്ങൾ കാണണം അങ്ങനെയല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ജനാധിപത്യത്തിൻ്റെ ചെക്സ് ആൻഡ് ബാലൻസസ് ഇല്ല എന്നർത്ഥം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനങ്ങളോട് ഉത്തരവാദിത്വം പാലിക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് എന്റെ ചോദ്യം അതായിരുന്നില്ല ഇദ്ദേഹം ഒരു കഴിവുറ്റ ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യത്തിൽ താങ്കളും സമ്മതിക്കുമല്ലോ കാരണം ഈ ഇദ്ദേഹം മലപ്പുറം കളക്ടറായിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന പദ്ധതികൾ അക്ഷയ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് കെ ഫോൺ അടക്കമുള്ള പദ്ധതികളുമായിട്ട് അദ്ദേഹം നടത്തിയ വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഇതെല്ലാം അങ്ങുകൂടി കണ്ടതാണ് ഒരു എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടാവാം എന്നൊരഭിപ്രായം താങ്കൾക്കുണ്ടോ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അത് അമിതമായി വിശ്വസിച്ചു അമിതമായ ഒരു ഉദ്യോഗസ്ഥനെ വിശ്വസിക്കുന്നത് കൊണ്ട് സംഭവിച്ചു പോയ പാകപ്പിഴകൾ എന്നർത്ഥത്തിലാണോ ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന വാദത്തിന് പ്രസക്തി ഏറുന്നത് അല്ല അവിടെയല്ല പ്രശ്നം യഥാർത്ഥത്തിൽ വിശ്വാസം അമിതമായിട്ടിൽ നിന്ന് അമിതമല്ല എന്ന് മാത്രമല്ല അമിതമായ വിശ്വാസത്തിന്റെ വിഷയമല്ല ഉള്ളത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പദവിക്കപ്പുറത്തേക്ക് ഈ മനുഷ്യനെ പിന്നെ കയറൂരി വിട്ടു എന്നുള്ളതാണ് പ്രശ്നം അത് നിങ്ങൾ കാണുന്ന എവിടെയാണ് സ്പ്രിംഗ്ലർ കേസിൽ ഇദ്ദേഹം പിന്നെ ചാനലുകളിൽ പോയി നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്ന് വളരെ കൃത്യമാണ് സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ രീതിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു പുച്ഛമാണ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ഒരു ക്യാബിനറ്റിനകത്ത് വരേണ്ട വിഷയം നിയമവകുപ്പ് പോകേണ്ട വിഷയം വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ അതിനൊക്കെ അദ്ദേഹം മറികടന്നുകൊണ്ട് ഞാൻ ഏകപക്ഷീയമായിട്ട് എടുത്തു എന്ന് കൃത്യമായിട്ട് പറയാൻ താൽക്കാലികമായ ആവശ്യത്തിന് വേണ്ടി അത് ചെയ്തിട്ടുണ്ടാവാം ഒരു എമർജൻസി സിറ്റുവേഷൻ ചെയ്യാം ഉത്തരവാദിത്വം That's a very good point. എനിക്കൊന്ന് ഷംസീർ ഇതിന് മറുപടി പറയും. ഷംസീർ, ഇതിൽ എൻ പി ചെക്കുട്ടി സൂചിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി എന്തുകൊണ്ട് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം പറയുന്നു. ഇവിടെ ഈ സർക്കാരിന്റെ യാതൊരു വിധമായ ചെക്സ് ആൻഡ് ബാലൻസും പാലിക്കാതെ നിയമവകുപ്പിന്റെ പോലും അനുമതിയില്ലാതെ സ്വന്തമായി ഫയൽ തുറന്ന് സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന കമ്പനിക്ക് കരാർ കൊടുക്കാൻ ഒപ്പിടാൻ പോകുന്ന ഒരു മനുഷ്യൻ ആത്മവിശ്വാസം കിട്ടുന്നത് ഈ മുഖ്യമന്ത്രിയുടെ കയറൂരിവിടലാണ്. അങ്ങനെ കയറൂരിവിട്ടൊരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ കാണിച്ച നെറുകേടുകൾ കേരള സംസ്ഥാനത്തിന്റെ അപമാനമായി തീരുന്നൊരു ഘട്ടമാണ് ഇഡിയുടെ മുന്നിൽ ചോദ്യം ചെയ്യാൻ പോയിരിക്കുന്നു. അപ്പോ അമിതമായി വിശ്വസിച്ചു എന്നതല്ല, കയറൂരി വിട്ടു ഈ ഉദ്യോഗസ്ഥനെ. അത് ഒരു ഘട്ടത്തിലല്ല, പല ഘട്ടങ്ങളിലായിട്ട്. ആദ്യം ചെയ്ത തെറ്റ് ഐ ടി വകുപ്പിൽ സെക്രട്ടറി ആയിരിക്കുന്നയാളെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതേ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്, നിയമവകുപ്പിന്റെ അംഗീകാരമില്ലാതെ സ്പ്രിംഗ്ലർ ഫയൽ ഓപ്പൺ ചെയ്യാൻ അനുവദിച്ചു എന്നുള്ളതാണ്. അതിന് ന്യായീകരണം പൊതുജന മധ്യത്തിൽ നൽകി എന്നുള്ളതാണ്. അതിനുശേഷം മാധ്യമങ്ങളുടെ മുൻപാകെ പോയി ഒരു ബ്യൂറോക്രാറ്റ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പോലെ തന്റെ അഭിപ്രായങ്ങൾക്ക് പ്രതിരോധം തീർത്തു എന്നുള്ളതാണ്. ഇപ്പോഴെല്ലാം മുഖ്യമന്ത്രി ഒരു വാക്ക് ചോദിച്ചിട്ടില്ലല്ലോ ശിവശങ്കറിനോട്. ഈ കേസ് വരുന്ന ഘട്ടത്തിൽ മാത്രം മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഇനിയും പ്രൊട്ടക്ട് ചെയ്താൽ പണി പാളും. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി കൈവിടുന്നു. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിന്റെ പിടിപ്പുകേട്. തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ നിലയ്ക്ക് നിർത്താൻ കഴിയാതെ പോയതിന്റെ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. അതാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ട രാജി. ഇതിനെ നിങ്ങൾ എല്ലാത്തിനെയും കൂട്ടിക്കുഴക്കണ്ട. സ്പ്രിംഗ്ലർ ഇഷ്യൂയെയും ഗോൾഡ് സ്കാമിനെയും നിങ്ങൾ ഒരുപോലെ കാണണ്ട. സ്പ്രിംഗ്ലർ ഇഷ്യൂ ഞങ്ങൾ അഡ്രസ് ചെയ്ത വിഷയമാണ്. ഡെസ്പറേറ്റ് ടൈം ആസ്ക് ഫോർ ഡെസ്പറേറ്റ് മെഷേഴ്സ് എന്നാണ്. നിങ്ങൾക്കറിയാലോ ഘട്ടം എന്തായിരുന്നു എന്നുള്ളത്. കോവിഡിന്റെ രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പം കോവിഡ് ഞങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്തു ഇത്ര രീതിയിലേക്ക് വരുമെന്നു. ചർച്ച ചെയ്ത കാര്യമാണല്ലോ കോവിഡ് വ്യാപനം. കോവിഡ് മറ്റുമാണ് കോവിഡ് രോഗികളുടെ എണ്ണം. ഇന്നത്തെ ഡെസ്പെറേറ്റ് ആണോ അന്നത്തെ ഡെസ്പെറേറ്റ് ടൈംസ്? നിങ്ങൾ ഏത് പഠനത്തെ ആധാരമാക്കി ചെയ്തു? നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തു, ഞാൻ അതിലേക്ക് പോകുന്നു. പക്ഷേ അങ്ങ് അതിനെ ന്യായീകരിക്കുന്നു. അരുൺ, അതെ, ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഞാനീ പറഞ്ഞല്ലോ ആ എടുത്ത നിലപാടിൽ ഒരു തെറ്റുമില്ല. അന്ന് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ലോകത്തെ പല രാജ്യങ്ങളും വികസിത രാജ്യങ്ങൾ പോലും പരാജയപ്പെട്ടെടുത്ത് കേരളം പിടിച്ചു നിൽക്കാൻ എന്താണ് മാർഗങ്ങൾ ആരാഞ്ഞു. അതിന്റെ ഭാഗമായി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതിനകത്ത് എന്തെങ്കിലും പെഷകുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ഗോൾഡ് സ്കാമിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഘട്ടം ഇപ്പോഴുള്ളത്. ഇതിനകത്ത് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കയറൂരി വിടും എന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ ഈ പറഞ്ഞ കേസിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടാവാം. ഞങ്ങൾ പൊതു ഇത് ചെക്കുട്ടി പറഞ്ഞ ഒരു ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു.
പൊതുപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും എക്സിക്യൂട്ടീവ്സ് ഒക്കെ പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മൾ പാലിക്കേണ്ട ചില ബേസിക് പ്രിൻസിപ്പളുടെ ജീവിതത്തിൽ ആ പ്രിൻസിപ്പൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തർ ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് എന്ത് ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച് ഞങ്ങൾക്ക് ധാരണ ഉണ്ടാവണം, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ. അത് ആസ് എ പൊളിറ്റീഷ്യൻ, ആസ് എ പൊതുപ്രവർത്തകൻ നിലക്ക് ഞാൻ പാലിക്കണം, മാധ്യമ പ്രവർത്തകർക്ക് അരുൺ പാലിക്കണം, അതുപോലെ തന്നെ ചെക്കുട്ടി പാലിക്കണം, ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഫെലോ പാനലിസ്റ്റ് എല്ലാം പാലിക്കണം. ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്തുകൂടാ. അത് നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട മൊറാലിറ്റിയാണ്. ഇവിടെ അദ്ദേഹം ആ മൊറാലിറ്റി ലംഘിച്ചു എന്നുള്ളത് വേറൊരു ഭാഗം. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പിടിക്കുന്നതിനും ഞങ്ങളെതിരല്ല. ഇവിടെ ശിവശങ്കറിൻ്റെ ഉത്തരവാദിത്തം ആകെ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ കൗൺസിലായി നടക്കേണ്ട കാര്യമൊന്നും സി പി എമ്മിനോ ഗവൺമെൻറ്റിനോ ഇല്ല. ഇനി ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. എൻ്റെ ചിരി പോലും ഇവിടെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഈ പറഞ്ഞ ചാമക്കാലൊക്കെ. ഞങ്ങളിപ്പോൾ ഞാൻ സാധാരണ ഹരീഷ് കണാറിൻ്റെ കോമഡിയൊക്കെ കാണുമ്പോൾ ചിരിക്കും. അപ്പം ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരാണ്, ചിലത് കാണുമ്പോൾ ചിരിക്കും. അതല്ലേ, ഞങ്ങൾ കാപട്യങ്ങളില്ലല്ലോ. കാപട്യങ്ങളില്ലാത്ത ആളുകൾക്ക് കണ്ട സത്യം ചില കാണുമ്പോൾ ചിരി വരും. ആ ചിരി വരുമ്പോൾ നിങ്ങൾക്കെതിരെ ഇങ്ങനെ അരോചകമാവുന്നത്. ഹരീഷ് കണാറിൻ്റെ കോമഡി ഞാൻ പലപ്പോഴും കാണുന്നത് ഒരു മാനസിക ഒരു പിരിമുറുക്കം ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ ഞങ്ങൾ കാണും, അപ്പോൾ ചിരിക്കും. ആ ചിരി പോലും നിങ്ങൾക്ക് അരോചകമായി തോന്നുമെങ്കിൽ അത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്കാണ് വേണ്ടത്, എനിക്കല്ല. അത് ട്രീറ്റ്മെൻറ്റ് കെ പി സി സി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കുറച്ചൊരു ആശ്വാസം കിട്ടുന്നൊരു വിശ്വാസം എനിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി ഇവിടെ എം ആർ അഭിലാഷിലെ കാര്യങ്ങൾ പറഞ്ഞു. എം ആർ അഭിലാഷ് ലീഗൽ പോയിന്റിൽ ലീഗൽ എക്സ്പേർട്ട് എന്ന നിലക്ക് നിങ്ങൾ പറഞ്ഞ ഭാഗങ്ങളോട് ചിലത് യോജിക്കുന്നു, പക്ഷേ നിങ്ങൾ ചിലത് എന്തിനാ ഈ അനാവശ്യമാരുടെയും വക്കാലത്തെടുക്കേണ്ട കാര്യം? നിങ്ങൾ ഇതിനകത്തൊരു അൺബയസ്ഡായി ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആരുടെയും വക്കാലത്തെടുക്കേണ്ട കാര്യമില്ല. സിവിൽ സർവീസ് റൂൾ വളരെ ക്ലിയർ കട്ടല്ലേ? ഷൂട്ടഡ് സൈറ്റ് ഇല്ലല്ലോ. ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നുവെന്ന് അപ്പാട് പുറത്താക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ഇവിടെ സിവിൽ സർവീസ് ഓഫീസർമാർ ഐ എസ് ആർ ഉണ്ടാവും കേരളത്തിൽ, ഇന്ത്യയിൽ? എന്താ അതിൻ്റെ പ്രൊസീജിയർ? ഇദ്ദേഹത്തിനെതിരെ അലിഗേഷൻ വന്നു, വന്നപ്പോൾ മാറ്റി നിർത്തി. സിവിൽ സർവീസുകാരുടെ തലവൻ എന്ന നിലക്ക് ചീഫ് സെക്രട്ടറിയെയും മറ്റൊരു മുതിർന്ന സിവിൽ സർവീസ് ഓഫീസറെയും കൊണ്ട് അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ കണ്ടെത്തി മിസ്കണ്ടക്ട്, അതിൻ്റെ മുകളിൽ സസ്പെൻഡ് ചെയ്തു. ഇതല്ലേ പ്രൊസീഡിങ്സ്? ഇതിനപ്പുറത്ത് മറ്റെന്ത് പ്രൊസീഡിങ്സ് ഉള്ളത്? അഭിലാഷ് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അഭിലാഷ് ആർക്കോ വേണ്ടി വക്കാലത്തെടുക്കുന്നു. ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞ പോലെ ആർക്കോ വേണ്ടി വക്കാലത്തെടുത്ത് ഗവൺമെൻറ്റിനെ രണ്ട് കുത്താനാണെങ്കിൽ കുത്തിക്കോ, അത് ഞങ്ങൾക്ക് തീർപ്പൊന്നുമില്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ എക്സ്പേർട്ട് ലീഗൽ എക്സ്പേർട്ടായി വന്ന അഭിപ്രായത്തിനൊക്കെ ഇരിക്കുമ്പം നിങ്ങൾ ചെറുതാവുന്നില്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നാളെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയി ലോ പോയിന്റ് പറയുന്ന ഒരാളാണെന്നുള്ള ഞങ്ങളുടെ ഫീൽ മാറുന്നേ ഉള്ളൂ, നിങ്ങൾ ഞങ്ങൾ ആ നിലയിലേ കാണുകയുള്ളൂ. അപ്പോൾ ഇതിനകത്തെടുത്തിരിക്കുന്ന ഈ പറഞ്ഞ കേസിൽ വളരെ ക്ലിയർ കട്ടായി എടുത്ത സ്റ്റാൻഡ്. ഇനി പിന്നെ ഒരു പറഞ്ഞു, ലോ പഠിച്ച ആളല്ലേ നിങ്ങൾ? നിങ്ങൾ സീനിയർ ലോ ഇവിടെ സുപ്രീം കോർട്ടിൽ പ്രാക്ടീസിങ് ലോയർ അല്ലേ? എ മാൻ ഈസ് പെർസ്യൂംഡ് ഇന്നസെന്റ് ഇൻ ദിസ് കൺട്രി അൺടിൽ ഹിസ് ഗിൽറ്റ് ഈസ് പ്രൂവ്ഡ്. അതല്ലേ നിയമം? ഒരാൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുന്ന ഒരാൾ നിരപരാധിയാണ്. ഈ ബേസിക് ലോ അറിയാത്ത ആളാണ് അരുൺ അഭിലാഷ് അല്ലല്ലോ. അഭിലാഷിന് അറിയാലോ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആർക്കോ വേണ്ടി വക്കാലത്തെടുക്കുന്നു. ആ രീതിയിലേക്ക് നിങ്ങൾ വക്കാലത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകുന്നല്ലാതെ അതിനപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നുണ്ടോ? താങ്കൾ സംസാരിച്ചത് അതുകൊണ്ട് അഭിലാഷ് ഒന്ന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങയിലേക്ക് തന്നെ തിരിച്ചു വരാം. അഭിലാഷ് ഡോക്ടർ അരുൺ ഷംസീർ ആരോപണം ഉന്നയിക്കുന്നതിനകത്ത് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. കാരണം ഷംസീർ ഒരു പൊളിറ്റീഷ്യനാണ്, ഷംസീറിനെ അത് ഡിഫെൻഡ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് എന്റെ ധാരണയിൽ നിന്ന് തന്നെയാണ്. റൂൾ 3(1)(a) പ്രകാരം സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഉയർന്നു വന്നാൽ അന്വേഷണ വിധേയമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യാം. 12 ദിവസത്തിൽ ഇതിനകത്ത് അന്നേരം ഉണ്ടായ കാല വിളംബം ഒക്കെ ഈ കേരള സമൂഹത്തിലെ ഡിസ്കോഴ്സത്തിന്റെ കൂടെ യാത്ര ചെയ്ത് എനിക്കും അറിയാം. ഞാൻ മുഖ്യമന്ത്രിയൊന്നും ഇതിനകത്ത് കണക്ട് ചെയ്തില്ലല്ലോ. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയൊന്നും ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാല വിളംബം ഉണ്ടായി. പക്ഷേ മാതൃഭൂമി ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നല്ലോ, എന്തുകൊണ്ട് ശിവശങ്കറിന്റെ അഭിഭാഷകൻ ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല എന്ന്. ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞല്ലോ, ഞാൻ അതിനെക്കുറിച്ച് ബോധമല്ല. അപ്പം താങ്കൾ പറഞ്ഞു എന്തിന് താങ്കൾ ശിവശങ്കറിന്റെ വക്കാലത്തെടുക്കുന്നു എന്ന്. ഞാൻ അതിനെക്കുറിച്ച് ബോധമല്ല. താങ്കൾ മാതൃഭൂമി ചർച്ചയിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. എന്ത് ഞാൻ ഫീൽ സർപ്രൈസ്ഡ് എന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാണ്. ശരി, അങ്ങനെയല്ല. ഒരു അഭിപ്രായം പറയുമ്പോൾ അഭിപ്രായത്തെ നിങ്ങൾ ആരോഗ്യകരമായിട്ട് എടുക്കുക. ശിവശങ്കറിന്റെ മുഖ്യമന്ത്രിയുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. റൂൾ 3(1)(a) പ്രകാരം സ്റ്റേറ്റ് സെക്യൂരിറ്റിക്കെതിരെ അത് സംബന്ധമായ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അക്കാഡമിക് സംശയം അതവിടെ ഒരു ആരോപണം ആരാണ് പറയേണ്ടത്? ഈ പറയുന്ന ഒരു പ്രതിയെ മാത്രം കിട്ടിയിട്ടുണ്ട്. ആ പ്രതി ശിവശങ്കറിന്റെ പേര് പറഞ്ഞിട്ടില്ല. സ്വപ്ന സുരേഷിനെ കിട്ടുന്നത് തന്നെ പിന്നീട് വീണ്ടും 5-6 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഈ ശിവശങ്കറിലേക്ക് എത്താൻ വേണ്ടുന്ന ഒരു മൊഴിയെങ്കിലും വേണ്ടേ? ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ ചെയ്യാൻ സാധിക്കൂ? ഡോക്ടർ അരുൺ, ആ സമയങ്ങളിലെല്ലാം ഇദ്ദേഹം കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ
അധികാര ദുർവിനിയോഗം എംബ്ലംസ് ആൻഡ് സീൽസിന്റെ സീലിന്റെ ഉൾപ്പെടെയുള്ള അധികാര ദുർവിനിയോഗത്തെ പറ്റി അതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എം ശിവശങ്കറിനെതിരെ അന്വേഷണം നടത്തുന്ന അന്വേഷണം ആരംഭിച്ചല്ലോ. അല്ല ഇത്ര 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാലവിളംബം ഉണ്ടായി എന്ന് അന്വേഷണത്തിൽ കാലവിളംബം ഉണ്ടായിന്നാണ് ഷംസീർ. അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഡോക്ടർ അരുൺ, ഒരു നിമിഷം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പം ശ്രീ ഷംസീർ ഇവിടെ പറയുകയുണ്ടായി ക്രിമിനൽ ലോയിലെ പ്രിൻസിപ്പൽ, ക്രിമിനൽ ലോയിലെ പ്രിൻസിപ്പൾ അല്ല ശ്രീ ഷംസീർ. സർവീസ് ലോയിൽ വരുമ്പോൾ ആ പ്രിൻസിപ്പൾ അല്ല ആപ്ലിക്കബിൾ. സർവീസിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കപ്പിത്താനെതിരെ ഇത്ര ആരോപണങ്ങൾ വരുമ്പോൾ ആരോപണത്തിനെ അത് സ്റ്റേറ്റിന്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചാണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പ്രൈമാഫേസി അസോർട്ട് ചെയ്തിട്ട് ഉത്തരവ് പാസ്സാക്കാൻ ഓർഡർ മേ ബി പാസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോ എടുത്തിരിക്കുന്നത് ലീഗൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് മാത്രം പറയാനാണ്. ഞാൻ ഏതെങ്കിലും പാചകശാലയുടെ അടുക്കളയിലെ സായന്തനത്തിൽ മസാല പുരട്ടിയെടുത്ത് LLB അല്ല. അതുകൊണ്ട് താങ്കൾ ആരോപണങ്ങളൊന്നും ഉന്നയിക്കേണ്ട. ഞാൻ ശംസീർ ലേഖനം തിരിച്ചു വരാം. അതിനുശേഷം ജ്യോതികുമാർ ചമ്മക്കാലയും ഇക്കാര്യത്തിൽ മറുപടി പറയും.